നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എങ്ങനെയാണ് നെല്ലിക്ക കൊണ്ട് വൈൻ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദഹനസംബന്ധമായിട്ടുള്ള ഒരുവിധ അസുഖങ്ങൾക്കെല്ലാം വൈന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, പ്രത്യേകിച്ച് നെല്ലിക്ക കൊണ്ടുള്ള വൈന്. അപ്പോൾ എങ്ങനെയാണ് ഇതുണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 3 കിലോ നല്ല നാടൻ നെല്ലിക്കയാണ്. നന്നായി കഴുകിയതിന് ശേഷം ഒട്ടും വെള്ളമില്ലാതെ വാരി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നന്നായൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു ഭരണി എടുക്കാം. ഒട്ടും വെള്ളം പാടില്ല, എയർ ടൈറ്റ് ആയിട്ടുള്ള ഭരണി വേണം ഇതിലേക്കായിട്ട് എടുക്കാനായിട്ട്. പോർസലൈനോ അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നല്ല പൊട്ടുന്ന ഭരണിയോ എടുക്കാം. ഇതിന് പകരം പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടാണ് ചേർക്കുന്നത്. ഒരുപാട് പൊടിയാവാതെ ചെറുതായ ഒരു കഷ്ണമുള്ള രീതിയിലാണ് എടുക്കുന്നത്. 3 കിലോ നെല്ലിക്കയ്ക്ക് 1.5 കിലോ ശർക്കരയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതുപോലെ തന്നെ അടിയെല്ലാം പരക്കുന്ന രീതിയിൽ ശർക്കര ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. നെല്ലിക്ക ഇതിലിപ്പോൾ നമ്മൾ 3 ലെയറായിട്ടാണ് കൊടുക്കുന്നത്. ആദ്യത്തെ ലെയറാണിത്. അപ്പോൾ ഒരു അത്യാവശ്യം കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നെല്ലിക്ക ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഇട്ട പോലെ ശർക്കര ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും ശർക്കര ഒരുപോലെ എത്തുന്ന രീതിയിൽ വേണം ഈ ഒരു ലെയറും ഫിൽ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, അത്യാവശ്യം കട്ടിയിൽ തന്നെ ഈ ഒരു ഭാഗം മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വീണ്ടും നമുക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ലെയറും കൂടെ ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ശർക്കരയുടെ ഒരു ലെയർ ഇട്ട് കൊടുക്കാം. ഇന്ന് നമ്മളിത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇനി ഇത് 45 ദിവസം കഴിഞ്ഞിട്ട് മാത്രമാണ് നമ്മളിത് തുറന്നു നോക്കുക. അപ്പോൾ ഇതിലേക്ക് എല്ലാ സത്തും ഇറങ്ങി അതൊരു നല്ല അടിപൊളി ഒരു വൈനായി കിട്ടും. മാക്സിമം എയർ കടക്കാതെയും അതുപോലെ വെള്ളത്തിൻ്റെ അംശമൊന്നും ആവാതെയും ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ ഇത് നല്ല രീതിയിൽ കിട്ടുള്ളൂ, അതല്ലെങ്കിൽ ഇത് കേടുവന്നു പോകാൻ ചാൻസ് ഉണ്ട്. 2 ലെയറിലും പകുതി നെല്ലിക്ക വെച്ചിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് മൊത്തമായിട്ട് നമ്മളെ ബാക്കിയുള്ള എല്ലാ ശർക്കരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി ടൈറ്റായിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം. ഇതിലേക്ക് എയർ കടക്കില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് നന്നായി ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഒരു മൂടി വെച്ച് നന്നായി ടൈറ്റായിട്ട് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഇത് ഒരു മൂടി വെച്ച് നന്നായി ഒന്ന് ടൈറ്റായി അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് 45 ദിവസം നമുക്ക് ഇങ്ങനെ എടുത്തു വയ്ക്കാം. 45 ദിവസത്തിന് ശേഷം ഇനി നമുക്ക് നോക്കാം. ഇപ്പോൾ 45 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നെല്ലിക്കയിലെ സത്തെല്ലാം ഇറങ്ങി വൈൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിലെ നെല്ലിക്കയെല്ലാം മാറ്റിയതിന് ശേഷം അരിച്ചെടുത്ത് ഒന്ന് പൊടിയെല്ലാം മൂറാൻ വെച്ചതിന് ശേഷം ഇതിൻ്റെ തെളി ഒരു കുപ്പിയിലേക്കാക്കി അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. ദഹനക്കേടൊക്കെ വളരെ നല്ലൊരു ഔഷധമാണ് നെല്ലിക്ക വൈൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, കൂടെ ഓൾ എന്ന ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. താങ്ക് യു.